മരിയൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ജെല്ലി ഫ്രൂട്ട് ആണ്. ജെല്ലി ഫ്രൂട്ട് സാധാരണ വീട്ടില് നമ്മൾ പെട്ടെന്നൊന്നും ചെയ്യാറില്ല. ഇനിയിപ്പോ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതിന് പകരം ഇതേമാതിരി ജെല്ലി ഫ്രൂട്ട് ഉണ്ടാക്കി കൊടുത്ത വിരുന്നുകാർക്കും നമുക്കും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാം. വളരെ എളുപ്പമാണത് ഉണ്ടാക്കാനായിട്ട്. അധികം ഒരുപാട് മെനക്കെട്ട് വാങ്ങേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ആകെ കൂടി ഒരു ജെലാറ്റിനും കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ള ജെല്ലി ഫ്രൂട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടില്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ചൂടുവെള്ളത്തിൽ കുതിർത്തന്നിടണം. ഞാനിവിടെ ജെലാറ്റിൻ എടുത്തു വെച്ചിട്ടുണ്ട്, 1 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഈ ബൗളിലേക്ക് കുതിരാനായിട്ട് ഇടാം. ഇതിനകത്തേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ആകുമ്പോൾ പെട്ടെന്ന് ഡൈല്യൂട്ട് ആയിട്ട് വരാനായിട്ട് എളുപ്പമാണ്. പതുക്കെ അതൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഒരു 15 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ആയിട്ട് വരും. ഡൈല്യൂട്ട് ആയിട്ട് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഈ ഫ്രൂട്ട് ജെല്ലി ഉണ്ടാക്കാനുള്ള ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് റെഡിയാക്കാം. അപ്പൊ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുക്കാം. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുന്തിരി, കുറച്ച് ഓറഞ്ച്. ഇപ്പൊ ഓറഞ്ച് ആകുമ്പോൾ നല്ല പുളിയുള്ളതാണെങ്കിൽ നിങ്ങൾ എടുക്കണ്ട, മധുരമുള്ള ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഓറഞ്ച് അല്ലാതെ ഒന്നും വേണ്ട. ചെറിയ അല്ലികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. പക്ഷെ ഇതിപ്പോ വലിയ അല്ലിയായ കാരണം കുറച്ച് നമ്മൾ മുറിച്ചായിട്ട് ഇടേണ്ടി വരും. പിന്നെ ഒരു പെയർ എടുത്തിട്ടുണ്ട്. കുറച്ച് അനാർ ഇതിൽ നിന്ന് പൊളിച്ചിട്ട് കുറച്ച് അനാറിന്റെ മണികൾ എടുക്കണം. പിന്നെ മാംഗോ, പിന്നെ കുറച്ച് പപ്പായ വേണം. അപ്പൊ ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ, പിന്നെ ലീച്ചി, ആപ്രിക്കോട്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. എല്ലാം വേണ്ട, ഇതിന് കുറേശ്ശെ കുറേശ്ശെ മതി. നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാനിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോഴേക്കും ഇവിടെ ഡൈല്യൂട്ട് ആക്കാൻ വെച്ചിരിക്കുന്ന ജെലാറ്റിൻ റെഡി ആവും. അപ്പൊ നമുക്കിത് സെറ്റ് ചെയ്യാം. ഫ്രൂട്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാതും ഞാൻ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഓറഞ്ച് എടുത്തിട്ടില്ല. ഓറഞ്ച് ഞാനത് പീൽ ചെയ്ത് നോക്കിയപ്പോൾ അതുമ്പോൾ ഒരുപാട് വെള്ള കളറുള്ള നാരുകളുണ്ട്. അപ്പൊ നമ്മള് ജെല്ലി ചെയ്തിട്ട് വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരത്തില്ല, ആ ഒരു ഭംഗി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓറഞ്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാ ഫ്രൂട്ട്സും ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മോൾഡിലേക്ക് സെറ്റ് ചെയ്ത്, അതായത് ഫ്രൂട്ട് ജെല്ലി ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു കേക്കിന്റെ ഹാർട്ട് ഷേപ്പുള്ള ഒരു പേനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്ലാസിന്റെ ബൗളോ അല്ലെങ്കിൽ നമ്മൾ സാധാ ചായ ഒക്കെ കുടിക്കുന്ന ഗ്ലാസോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇത് തന്നെ വേണമെന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ഇത് ആദ്യം ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഈ ഫ്രൂട്ട്സിന്റെ ഈ ജെല്ലി സെറ്റ് ചെയ്യാം. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഡൈലൂട്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഈ ജെലാറ്റിൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ അതിന്റെ അടിയിലാണ് ഇതെല്ലാം ഊറിയിട്ട് കിടക്കുന്നത്, കണ്ടില്ല. അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം പോലെ തന്നെ ആക്കിയെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് വെള്ളം നന്നായിട്ട് ചൂടാക്കി എടുക്കണം, തിളപ്പിച്ചെടുക്കണം. ഞാനതങ്ങനെ തിളപ്പിച്ചെടുത്ത വെള്ളമാണിത്. എന്നിട്ട് ഇത് മുഴുവനും ഈ ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളത്തിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ള പാത്രം എടുക്കുക. ഈ പാത്രത്തിലേക്ക് ഇതിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാടല്ല, കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ പാനിന്റെ എല്ലാ ഭാഗത്തും വെള്ളം നിൽക്കണം. അത് ലെവൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ വെക്കുക. ഒരു ഭാഗത്ത് കൂടുതലും ഒരു ഭാഗത്ത് കുറവായിട്ട് നിൽക്കാൻ പാടില്ല, കറക്റ്റ് ലെവലിൽ ഇത് നിൽക്കണം. ഇനി ഇതിന്റെ മുകളിലോട്ട് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇന്ന ഫ്രൂട്ട്സ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ആയിട്ട് ഒരു ഷേപ്പിന് വെച്ചു കൊടുക്കുക കേട്ടോ. അവിടെ ഇവിടെയും വെക്കാണ്ട് ഒരു ഷേപ്പിന് വെച്ചു കൊടുക്കുക. അപ്പോഴാണ് ജെല്ലി ചെയ്ത് വന്ന് ലാസ്റ്റ്
നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുക്കുക. ഇപ്പൊ റെഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ യെല്ലോ എടുക്കുക, വൈറ്റ് എടുക്കുക, ഗ്രീൻ എടുക്കുക. ഗ്രീനിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിവി യൂസ് ചെയ്യാം. അപ്പൊ കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ട് ജെല്ലി ഫ്രൂട്ട് ചെയ്യുക, അപ്പോഴാണ് ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. ഇത് എല്ലാ ഫ്രൂട്ട്സും ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് സെറ്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ മുകളിലോട്ട് ബാക്കി നമ്മളിവിടെ ഡൈലൂട്ട് ചെയ്ത് വെച്ചാൽ ഇതും കൂടിയും ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ആ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഫ്രൂട്ട്സിന്റെ മുകളിൽ നിൽക്കണ വരെ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ലെയറായിട്ടാണ് ചെയ്യണേന്നുണ്ടെങ്കിൽ ഒരു എത്ര ലെയറാണോ ചെയ്യണത് അത്രയും ലെയറിനുള്ള സ്പേസും കൂടി ഇതിനകത്ത് ബാക്കി വെക്കണം. എന്നിട്ട് വേണം ഇത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിന്റെ മുകളിൽ ഒരു ലെയറും കൂടി ചെയ്യണുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രം വെച്ചിട്ട് നിർത്തിയേക്കാണ്. ഇനി ഇത് ഫ്രീസറിൽ വെക്കാൻ പോവാണ്, കാരണം പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് സെറ്റായിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ലെയർ ചെയ്യുന്നത് പാലാണ്. പാലിലാണ് നെക്സ്റ്റ് ലെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പാലിന്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തേക്ക്. നല്ല ടേസ്റ്റ് ആണ്. ഇതേമാതിരി ഈ ഫുഡ് ജെല്ലിന്റെ മുകളിൽ ഒഴിച്ച് വരുമ്പോൾ കളറും നല്ല ഭംഗിയുണ്ടായിരിക്കും. അതേമാതിരി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. പാലിനെ നന്നായി തിളപ്പിച്ചതാണ്, പഞ്ചസാര ഇട്ടിട്ടും തിളപ്പിച്ചെടുത്തതാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിനാണ് നേരത്തെ പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ നന്നായി ഡൈലൂട്ട് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തതാണ്. അപ്പൊ അത് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ചൂടോട് കൂടി തന്നെ വേണം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്തേക്ക് ഇത് മുഴുവൻ വേണ്ട, ഇതിന്റെ പകുതി മതി. അതിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ലെയറും കൂടി ഞാൻ ചെയ്യണുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പകുതി മാറ്റിവെച്ചത്. നിങ്ങളിപ്പോ പാലിന്റെ ലെയർ ചെയ്യണില്ല. ഞാനിനി ചെയ്യാൻ പോണത് മാംഗോ ജ്യൂസിന്റെ ഒരു ലെയറാണ്. അപ്പൊ നിങ്ങൾ അത് മാത്രമേ ചെയ്യണുള്ളൂന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്താലും മതി. 2 ടേബിൾ സ്പൂൺ എടുക്കണ്ട. അപ്പൊ ഞാൻ പാലും കൂടി ചെയ്യണ കാരണം 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തത്. ഇനി ഇത് ഈ സെറ്റായി വന്ന ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും ഫ്രീസറിൽ വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ സെറ്റാക്കി എടുക്കണം. പാലിന്റെ ലെയർ ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിലൂടെ നമുക്ക് നെക്സ്റ്റ് ലെയർ ചെയ്യാം. നെക്സ്റ്റ് ലെയർ ഞാൻ ചെയ്യുന്നത് മാംഗോ ജ്യൂസ് ആണ്. ഇങ്ങനെ ഒരു ബോട്ടിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഫ്രഷ് ആയിട്ട് ചെയ്യുന്നേക്കാളും ഇതേപോലെ ഒരു ബോട്ടിൽ വാങ്ങിക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതിനാകുമ്പോൾ മധുരം ഉണ്ടാവും, പിന്നെ നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതിനകത്തുനിന്ന് കുറച്ച് ബൗളിലേക്ക് ഒഴിക്കുക. അത് നിങ്ങളുടെ മൂന്നാമത്തെ ലെയർ ചെയ്യാനുള്ള സ്ഥലം എന്തോരുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിക്കുക. പിന്നെ മാംഗോ ജ്യൂസ് ആകുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ചേർക്കുക. ഇത് നേരത്തെ മാറ്റിവെച്ച ജെലാറ്റിനാണ്. അത് ഞാനൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചൂടാക്കിയിട്ട് വേണം ഈ മാംഗോ ജ്യൂസിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാൻ. അത് നിങ്ങളുടെ ലെയർ എത്രയും വേണമെന്നുള്ളതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ആക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, കാരണം ചൂടല്ലേ. ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കുക. ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരും. ഇതിവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. ഡീമോൾഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ എല്ലാ വിഭാഗവും ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. കത്തിയൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കാം, കാരണം പെട്ടെന്ന് അത് അതിൻ്റെ ആ ഉള്ളിലത്തെ ജെല്ലൊക്കെ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണതല്ലേ. അപ്പോൾ പെട്ടെന്ന് അത് കീറി പോവാനായിട്ട് സാധ്യതയുണ്ട്. എനിക്ക് മുന്നേ ഇങ്ങനെ ചെയ്തപ്പോൾ അതേമാതിരി കീറിപ്പോയായിരുന്നു. അപ്പോൾ സൂക്ഷിച്ചത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ട്രേയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ കമത്തി കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് അത് വീണോളൂ. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് പൊക്കി നോക്കാം. ഇവിടെ നമ്മൾ ചെയ്ത ആ ജെല്ലി ഫ്രൂട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഫ്രൂട്ട്സ് ഒക്കെ മുകളിൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതേമാതിരിയൊക്കെ ഫ്രൂട്ട്സ് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ.
നമ്മൾ സാധാ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്നതിനേക്കാളും ഇതേമാതിരി ജെല്ലിയൊക്കെ ആക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, കാണാൻ തന്നെ ഭംഗിയാണ്. ഇത് നമ്മൾ പാലിൻ്റെ ചെയ്ത ബേസാണ്, പിന്നെ മാംഗോൻ്റെ ബേസ്. അപ്പോൾ മൂന്നും കൂടി ആകുമ്പോൾ കളർഫുള്ളും ആണ്, കാണാനും നല്ല ഭംഗിയാണ്. നിങ്ങളുടെ ഫ്രൂട്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് മുകളിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് പീസാക്കി എടുക്കാം. മുറിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ കേക്കൊക്കെ മുറിക്കണമെന്ന് തന്നെ നമ്മൾക്കിത് ചെയ്തെടുക്കാം. ഇതേപോലെ പീസാക്കി എടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇതിപ്പോൾ വെയിലത്ത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ ആ ഫ്രൂട്ട്സിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചൂട് സമയമൊക്കെ ആയി, ഭയങ്കര ചൂടായി തുടങ്ങി. ആ സമയത്ത് നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ചുമ്മാ ഒരു ഫ്രൂട്ടൊക്കെ കഴിക്കണേക്കാൾ ഇതേമാതിരിയൊക്കെ ഷേപ്പിനൊക്കെ ആക്കി കഴിക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടായിരിക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടാവും ചെയ്യും. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല തണവായിട്ട് കഴിക്കേണ്ടതാണ് ഇത് ഏറ്റവും നല്ലത്. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർ പെട്ടെന്ന് കഴിക്കും. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആ സമയം കൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.